നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ സീറ്റ് മുസ്ലീം ലീഗിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം മണ്ഡലത്തിലെ ലീഗിന്റെ സ്വാധീനമാണ് എന്നും പഴയകാല ചരിത്രം പറഞ്ഞ് ഇനി ലീഗിന് സീറ്റ് നിഷേധിക്കാനാകില്ല എന്നും യൂത്ത് ലീഗ് നേതാക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞ തവണ എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം ബി ശ്രേയാംസ് കുമാറാണ് കൽപ്പറ്റയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് അധികമായി ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന സീറ്റുകളിൽ കൽപ്പറ്റ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് ജനതാദൾ മത്സരിച്ചിരുന്ന കൽപ്പറ്റയിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ലീഗിനു മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം ഇത്തവണ കണക്കുകൾ നിരത്തിയാണ് യൂത്ത് ലീഗ് മണ്ഡലം ആവശ്യപ്പെടുന്നത് നിയമസഭാ മണ്ഡലം പരിധിയിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും കൽപ്പറ്റ നഗരസഭയിലുമായി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയൊൻപത് വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഫലം വന്നപ്പോൾ കോൺഗ്രസ് അൻപത് വാർഡുകളിൽ മാത്രമായി ചുരുങ്ങിയപ്പോൾ എഴുപത്തി ആറ് വാർഡുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് അൻപത്തിരണ്ടിടങ്ങളിലും വിജയിച്ചെന്നാണ് നേതാക്കളുടെ അവകാശവാദം ഇതുകൊണ്ട് തന്നെ കൽപ്പറ്റയിൽ ലീഗിന് സീറ്റ് നൽകിയാൽ കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കാനാകുമെന്നാണ് യൂത്ത് ലീഗ് പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വയനാട് ജില്ലയിലെ ഒരു സീറ്റ് അങ്ങനെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൽ മുസ്ലിം ലീഗിന് സംഘടനാപരമായും യു ഡി എഫിന് സംഘടനാപരമായും ഒക്കെയുള്ള ഒരു കൂടുതൽ മെജോറിറ്റി ഉള്ള കൽപ്പറ്റ സീറ്റ് തന്നെ മുസ്ലിം ലീഗിന് വിട്ടു നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൽപ്പറ്റ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പാർട്ടി നേതൃത്വത്തെയും യു ഡി എഫ് നേതൃത്വത്തെയും സമീപിച്ചിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് അധികമായി ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന സീറ്റുകളിൽ കൽപ്പറ്റ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുമുണ്ട് കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് യൂത്ത് ലീഗ് കൽപ്പറ്റ മണ്ഡലത്തിനു വേണ്ടി ആവശ്യമുന്നയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തിയാണെങ്കിൽ അത് നിരസിക്കാനോ വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ